അഹം ബോധസ്വരൂപ ഇതാണ് സന്യാസത്തിലേക്കുള്ള പ്രവേശിക ഞാൻ പുരുഷനല്ല ഞാൻ സ്ത്രീയല്ല ഞാൻ സന്യാസിയല്ല ഗൃഹസ്ഥനല്ല വാനപ്രസ്ഥനല്ല അതുകൊണ്ട് ശിഖണ്ഡിയെ പുരാണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ പുരുഷനായോ സ്ത്രീയായോ ആയോ ഒരു ഭാവത്തിൽ കൊണ്ട് നിർത്തി ആണും പെണ്ണുമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിചാരം വേറെ എന്തൊക്കെയാണ് അല്ലേ ഈ ഒരു അർജുനൻ അർജുനൻ ഇങ്ങനെ ഒരു വിദ്വാന മുന്നിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഈ ഒരു ഭാവത്തെ ആ ദ്വ എല്ലാ ദ്വൈതങ്ങളെയും കടന്നു നിൽക്കുന്ന ഒരു ഭാവം അത് സന്യാസമാണ് അവിടേക്കുള്ള പ്രവേശനമാണ് അതിനെ മുൻനിർത്തിയാൽ മാത്രമേ ഭയം ഇല്ലാതെയാകുന്നുള്ളൂ അത് എന്ന് എന്നൊക്കെ ഇല്ല താൽക്കാലികം താൽക്കാലികം എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കുന്നു പിന്നീട് മുമ്പേ വീണ്ടും കഥ പറയുന്നുണ്ട് എന്ന് പറയുക അതിനെ തത്വവിചാരത്തിലൂടെ ഒന്നാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവരുടെ ശംഖ് മുഴക്കിയതിനെക്കുറിച്ച് പറഞ്ഞു ഓരോ ഓർഡർ ഒരു 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 ക്രമമില്ലാതെ ക്രമം തെറ്റിക്കൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ എടുത്തു മുഴക്കി ഒപ്പം കൂട്ടാളികൾ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തു മുഴക്കി അതിനെ തഥശങ്കാശ്ചേര്യശ്ച പണവാനക ഗോമുഖാഹ സഹസൈവാഭ്യഅ അന്യന്ത സശബ്ദ തുമുലഹ അഭവത്ത് ഒരു കല്യാണത്തിന് കൂട്ടുന്നത് പോലെ എന്ന് പറയല്ലേ ആ താല് കെട്ടുന്ന സമയത്ത് എല്ലാം കൂടി ഒരു അടി ഉണ്ടല്ലോ അത് തന്നെ അപ്പം ഈ ഈ സ്ത്രീകളൊക്കെ എന്നൊക്കെ പറഞ്ഞൊരു എന്താ അവരും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വരും ഇത് ആരാ നോക്കിയാൽ മനസ്സിലാവില്ല ആരൊക്കെ ഇത് ചെയ്യുന്നതെന്ന് കുരവയുടെ എല്ലാം കൂടെ അവിടെ ഒരു ശബ്ദ കോലാഹലം എന്ന് പറയുക അവിടെയാണ് ഭഗവത്ഗീതയുടെ ഏറ്റവും എന്താ പറയുക സുന്ദരമായിട്ടുള്ളൊരു ശ്ലോകം കടന്നു വരുന്നത് അതിഗംഭീരമായിട്ടുള്ള അതൊരു വരവാണെന്ന് പറയാം ആ ശ്ലോകത്തിൽ തന്നെ ആ വരവുണ്ട് എന്താണ് തഥാശ്വേതൈർ ഹയേർ യുക്തേ മഹതി സ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യവും ശംഖവ് പ്രദത് മധു പിറകിലെ ചിത്രം അങ്ങനെ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള മാധവനും പാണ്ഡുപുത്രനായിട്ടുള്ള അർജുനനും അങ്ങനെ മഹത്തായ രഥത്തിലേറിക്കൊണ്ട് അവിടേക്ക് വന്നു എന്നിട്ടോ ദിവ്യങ്ങളായ ശംഖുകളെ മുഴക്കിയുന്ന ആ ഒരു വരവിനെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് കണ്ടതാണ് അല്ലേ എങ്ങനെയാണോ ഒരു ശിശു ഈ വിശ്വത്തിലേക്ക് ജാതമാകുന്നത് ശ്വേതൈഹി ഹയൈ ഹി യുക്തേ വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ വെളുപ്പ് സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു ശുദ്ധ അന്ധകരണത്തോടു കൂടി ഏത് ശിശുവും ഇവിടെ ജാതമാകുന്നത് ശുദ്ധ അന്ധകരണത്തോടു കൂടിയിട്ടാണ് വെളുപ്പ് സത്വഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു കറുപ്പോ അശാന്തിയുടേത് ഇരുട്ടിൻ്റേത് പറയുക ശ്വേതൈഹി ഹായൈ ഹി യൂർത്തേ വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടുള്ള തേര് വെളുപ്പ് ശുദ്ധ സാത്വികമായ ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്താണ് മഹതി സ്യന്തനെ മഹത്തായ രഥത്തിൽ എന്ന് പറഞ്ഞാൽ ജന്തുനാം നരജന്മ ദുർലഭ എഴുതി വെച്ചുള്ള റെഫറൻസ് വിവേക ചൂടാമണി അത് ആ ഒരു ഒരു മനുഷ്യ ശിശു അവിടേക്ക് ജാതമാകുക ഇതൊരു വേറിട്ട കാഴ്ചയാണേ ഇതൊന്നും കിതാബില് ചിലപ്പോൾ വ്യാഖ്യാനത്തിൽ കാണണം എന്നില്ല ഹാ മഹതീസ് യന്തനെ സ്ഥിതി ആ മഹത്തായ രഥത്തിൽ നിലനിന്നുകൊണ്ട് രഥം എന്ന് പറഞ്ഞാൽ ശരീരം ശരീരം രഥമേവത്തു പഠിച്ചു അപ്പം ഈ ശരീരത്തിൻ്റെ മാഹാത്മ്യം എന്താണ് ഭഗവാൻ ഇതിൽ നിലനിൽക്കുന്നു എങ്ങനെ മാധവ അറിവ് ധരിച്ചവനായിട്ട് വിവേകമുള്ളവനായിട്ട് വിവേകം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ മഹാത്മ്യം അതെന്താണ് നമ്മൾ കണ്ടു കർത്തും അകർത്തും അന്യതാകർത്തും ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ചു ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട ലോകത്തിലെ ഏകജീവി വേറെ ഈ ചോയ്സ് ഇല്ല അങ്ങനെ ആ മാധവനും പാണ്ഡവനും ദിവ്യങ്ങളായ ശംഖിനെ മുഴക്കി ശംഖുകളെ മുഴക്കി എന്താണ് ഭഗവാൻ മുഴക്കിയത് പാഞ്ചജന്യം ഹൃഷീകേശ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് ഇന്ന് വന്നവർ എന്ന് പറയാം പാഞ്ചജന്യം ഹൃഷീകേശ പാഞ്ചജന്യം ഭഗവാൻ്റെ പഞ്ചജനൻ എന്ന അസുരനെ ഭഗവാൻ കൊന്നു എന്നിട്ട് എടുത്തതാ അല്ലേ അപ്പോൾ ഭഗവാൻ്റെ കൊല്ലൽ നമ്മൾ കണ്ടതാണ് ആസ്വരികമായ ഭാവത്തെയാണ് ഭഗവാൻ ഇല്ലായ്മ ചെയ്യുന്നത് ആസ്വരികമായ ഭാവത്തെ ആ കൊല്ലാൻ വേണ്ടി ഭഗവാൻ ഉപയോഗിക്കുന്ന വാളിൻ്റെ പേര് അല്ലെങ്കിൽ സുദർശനം സുദർശനം സുഷ്ടും ദർശനം ഇത് സുദർശനം ശരിയായ കാഴ്ചപ്പാട് നൽകിക്കൊണ്ടാണ് ഭഗവാൻ ഒരുവനെ കൊല്ലുന്നത് കൊല്ലാന്ന് പറഞ്ഞാൽ പഴയവനെ ഇല്ലാണ്ടാക്കി പുതിയവനെ എന്താ അവൻ അതുകൊണ്ടാണ് പഴയ ശരീരം പോകുമ്പം പുതിയ ശരീരം ആവിർഭവിക്കുന്നത് പഴയ ആളെ ഇല്ലാണ്ടാക്കും പിന്നെയോ പുതിയ ആൾ വരും പഴയ ആൾ ഭഗവാനെ നിന്ദിച്ചവനാണെങ്കിൽ പുതിയവൻ ഭഗവാനെ സ്തുതിക്കുന്നവനാണ് അപ്പോഴാണ് ഈ അസുരന്മാർ സ്തുതിക്കാൻ തുടങ്ങുന്നത് ഭഗവാനെ അപ്പം പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ പഞ്ചജനൻ എന്ന അസുരൻ അതാരെയാണ് വളരെ പണ്ട് കാലത്ത് ശങ്കുരൂപിയായിട്ട് കടലിൻ്റെ ഉള്ളിൽ കഴിഞ്ഞവൻ മാത്രമാണോ അല്ല പിന്നെയോ നമ്മളെയൊക്കെ തന്നെയാണ് അഞ്ച് ഭാവത്തിലേക്ക് ജനിച്ചവൻ പഞ്ചജനൻ എന്തൊക്കെയാണ് അഞ്ച് ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ സത്യമാണ് എന്ന് കരുതുന്നവനൊക്കെ പഞ്ചജനനാണ് അസുരനാണ് ഋഷികേശന് മാത്രമേ അവനെ ഇല്ലാണ്ടാക്കാൻ പറ്റൂ അപ്പോൾ ഭഗവാൻ അവനെ ഭഗവാൻ അവനെ കൊന്ന് പിന്നെ അവൻ്റെ ശരീരത്തെ ഭഗവാൻ അവൻ ഭഗവാന്റെ ധർമ്മകാഹളത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് ഗീതയിലെ ഏറ്റവും സുന്ദരമായ ശ്ലോകമാണിത് പാഞ്ചജന്യം ഋഷികേശൻ ഋഷികാണാം ഈശഹ ഋഷീകം ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയത്തിൻ്റെ നാഥൻ ബോധം അപ്പം ആ ബോധ ഏതൊക്കെ ആശുപത്രികമായ ഭാവങ്ങൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ബോധസ്വരൂപന്റെ നാദം ശങ്കനാദം അത് കേൾക്കുന്നു പറയും അപ്പം പിന്നെ നമ്മുടെ നമ്മിൽ നിന്ന് വരുന്നത് അതാണ് ഋഷികേശൻ ഋഷികങ്ങളുടെ ഈശൻ നാഥൻ ഭഗവാൻ ആ ആസുരഭാവത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മൾ നമ്മളൊരു മുരളിയാവണം എന്ന് പറയുക നമ്മൾ നിന്നു കൊടുക്കണം ഓടക്കുഴലിലൂടെ എപ്പോഴാണ് നാദം പുറത്തു വരുന്നത് അതിനകത്ത് എന്തെങ്കിലും പാടില്ല അതങ്ങോട്ട് തുരന്ന് വിടണം ഒന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷെ അപ്പോഴത് അങ്ങനെ വരും എന്ന് പറയുക അല്ലേ അപ്പം കൊടുക്കുക ഭഗവാന്റെ മുരളി തന്നെ ഇതിനുള്ള ഉദാഹരണം പേര് മുരളിന്നാണ് പക്ഷേ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒന്നും ഇട്ട് കൊടുക്കില്ല എന്ന് അപ്പോൾ പാഞ്ചുജന്യം ഋഷി ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദദ്മൗ മഹാശങ്കം ഭീമകർമ്മ വൃഗോദര ഇവിടെയാണ് ഭീമസേനയെ കണ്ടത് അനന്തവിജയം രാധ രാജാ കുന്തി യുധിഷ്ഠിര ഇത്യാദികളെയൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ ശ്രദ്ധേയമായ വേറൊരു കാര്യം ഈ ശങ്കനാദം കുരുക്ഷേത്ര ഭൂമിയിൽ ഏത് പ്രകാരത്തിൽ നിലകൊണ്ടു അതിൻ്റെ സ്വാധീനം അത് വ്യാസർ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് തുമുലോ ചെയ്യനാഥയൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവോ എന്ന് സ്വാമിക്ക് അറിയില്ല എന്തായാലും ഓർമ്മിപ്പിക്കാം ആ ശങ്കനാഥം സഘോഷ ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അജ്ഞാനജന്യങ്ങളായിട്ടുള്ള വികാര വിചാരങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തത് നൂറ്റിച്ചില്ലാനും ധാർത്തരാഷ്ട്രന്മാർ എന്ന് പറഞ്ഞാൽ അതാണ് അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള വികാര വിചാരങ്ങളൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്തത് അതാണ് നൂറ്റി ഒന്ന് എന്നൊക്കെ പറയുന്നത് അതിനെ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് എന്നിട്ടോ നഭശ്ചൃഥ്വീം ചേവ ആകാശത്തെയും ഭൂമിയെയും കിടിലം കൊള്ളിച്ചു അതങ്ങനെ മാറ്റൊലി കൊണ്ടുവന്നാണ് അതിനെയൊക്കെ എന്താ പറയുക കീറി മുറിച്ചുകൊണ്ട് അതായത് ഈ നാദം എല്ലാ അജ്ഞാനങ്ങളെയും ഇല്ലാതെയാക്കാൻ പോകുന്നതാണ് അവിടെ രണ്ട് പ്രയോഗം നടത്തിയിട്ടുണ്ട് ഭഗവാൻ വ്യാസര് എന്താണ് ഭൂമിയെയും ആകാശത്തെയും ഭൂമി ദേശത്തെയും ആകാശം കാലത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ദേശകാലങ്ങളെ അത് അതിവർത്തിക്കുന്നു എന്ന് പറയാം ഇവിടെ സ്വാമി ഉദാഹരണം പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു വിവേകാനന്ദ സ്വാമികളുടെ അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന പ്രഭാഷണം അല്ലേ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഉള്ളവർക്കൊക്കെ തോന്നി ഇത് എൻ്റെ സഹോദരനാണ് എന്ന് അല്ലാതെ അവർക്ക് അറിയാഞ്ഞിട്ടല്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന ശബ്ദം അറിയാഞ്ഞിട്ടല്ല പക്ഷെ അവർക്കത് തോന്നി ആ ഒരു സഹോദര്യത്തിൻ്റെ ഒരു നൂല് അത് വിതറാൻ സ്വാമിജിക്ക് സാധിച്ചു എന്നാ അതുപോലെ സ്വാമിജി പറഞ്ഞിട്ടുള്ള ഓരോന്നും അത്തരത്തിലുള്ള പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് നാരായണ ഗുരുദേവൻ പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുകയാണ് ചക്കലിട്ടാട്ടി തെങ്ങിനിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഇതൊക്കെ ഇന്നും നമ്മുടെയൊക്കെ ഉള്ളിൽ എന്താ പറയുക നിലകൊള്ളുന്നു എന്ന് പറയുന്നത് അത് ആ ദേശത്ത് അന്ന് പറഞ്ഞതാണെങ്കിലും അത് ദേശത്തെയും കാലത്തെയും അതിവർത്തിച്ച് എല്ലാ അജ്ഞാനങ്ങളെയും ഇല്ലാതെയാക്കാൻ പോകുന്നതാണ് എന്തുകൊണ്ട് ധ്യാനത്തിൽ ഇത് സംഭവിച്ചതുകൊണ്ട് അപ്പൊ മഹാപുരുഷന്മാരുടെ വാക്കുകളൊക്കെ ഇതാണ് സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നബശ ചൈവ തുമുലോ വ്യനുനാഥയൻ അല്ലാതെ വെറുതെ ഒരു ശംഖുഭൂനായതല്ല അതിന്നും നിലകൊള്ളുന്നു എന്ന് പറയാ അപ്പൊ ആ ശംഖനാഥം ഭഗവാന്റെ ശംഖനാദം എങ്ങനെയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ നിലകൊണ്ടത് അത് ഇന്ന് എങ്ങനെ നിലനിൽക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് അല്ലേ രാമകൃഷ്ണദേവൻ്റെയും മഹാപുരുഷന്മാരുടെ വചനങ്ങൾ അവരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എന്തൊക്കെ തെറ്റിദ്ധാരണകൾ നമുക്ക് മാറുന്നു നീങ്ങുന്നു അല്ലേ പിന്നെ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് എന്താണ് എൻ്റെ രഥത്തെ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് ഭഗവാനെ കൊണ്ടുനിർത്തും സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയം സ്ഥാപയ ഹേ അച്വിടെ സേനയോ ഉഭയോ മധ്യേ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായി എൻ്റെ രഥസ്ഥ എൻ്റെ രഥത്തെ സ്ഥാപിച്ചാലും എന്തിനാണ് എനിക്ക് കാണണം യാവേതാൻ നിരീക്ഷേ അഹം യോദ്ധു കാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ റണസമുദ്യമേ ഈ രണഭൂമിയിൽ എനിക്ക് യുദ്ധം ചെയ്യേണ്ടവരാരാണ് എന്ന് ഞാനൊന്ന് കാണട്ടെ ഈ വിദ്വാൻ അറിയാഞ്ഞിട്ടാണോ ഇവരെയൊക്കെ അല്ല നമ്മളും ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് നമുക്ക് ശരിക്കൊന്ന് അറിയേണ്ടതുണ്ട് ആരോട് ഈ ഭാര്യയോടും ഭാര്യയുടെ അമ്മയോടും അച്ഛനോടും അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരനോടും ഒന്നും അല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഉള്ളിലേക്കാണ് എന്ന് പറയാം ഭഗവാൻ തോന്നി ശരി എന്നാൽ ഇവനെയൊന്നും അങ്ങോട്ട് ശരിയാക്കി കൊടുക്കാം ഭഗവാൻ കൊണ്ട് നിർത്തിയത് അങ്ങനെയാണ് ഭീഷ്മ്രോണ പ്രമുഖതാൻ ഉത്ത പശീതാൻ സമവേതാൻ അവിടെ തന്നെ ഭഗവാൻ കൊണ്ട് നിർത്തി കൊടുത്തു എന്ന് പറയാം എന്തിനായിട്ടാ പിന്നെ അർജുനൻ്റെ ഇതിലെ ചോദ്യമുണ്ട് നല്ലൊരു ചോദ്യമാണ് യോത്സ്യമാനാൻ യോത്സ്യമാനപേക്ഷേ അഹം യത്ര സമാഗതരാഷ്ട്ര ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവാ ഈ ധൃതരാഷ്ട്ര പുത്രന്മാർക്ക് പ്രിയം ചെയ്യാൻ എത്തിച്ചേർന്നവരാരാണ് എന്ന ഇതിനെ മനഃശാസ്ത്ര വിചാരം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇല്ലേ നമ്മുടെ ദുഷ്ട ചെയ്തികൾക്ക് പിറകിലുള്ളത് ആരാണെന്നാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഷ്ടത്തരം ചെയ്യാൻ തോന്നുന്നത് എന്നെ ഇതിന് പ്രേരിപ്പിക്കുന്നവനാരും ഇതിനൊക്കെ ഭഗവാൻ മൂന്നാം അധ്യായത്തിലാണ് ഉത്തരം കൊടുത്തിട്ടുള്ളത് ഈ ചോദ്യത്തെ അർജുനൻ വേറൊരു പ്രകാരത്തിൽ ഭഗവാൻ മനസ്സിലായില്ലേ എന്ന് സംശയിച്ചിട്ട് വീണ്ടും അവിടെ ചോദിച്ചു എന്താ ചോദിച്ചത് അത പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാതിവ നിയോജിത ഈ ഒരു ഒറ്റ ചോദ്യം മതി ഈ ദുനിയാവിലെ സകലമായ പ്രശ്നങ്ങളെയും ചോ എന്താ പറയുക ആ പട്ടികയിലേക്ക് കൊണ്ടുവരാൻ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് കാരണക്കാരനാർ അർജുനൻ്റെ ചോദ്യം അത കേനപ്രയുക്തോയം പാപം ചരതി പുരുഷ ഈ മനുഷ്യന്മാർ ചെയ്യുന്ന പാപങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ച ഭാര്യയും ഭർത്താവിൻ്റെയും തലമണ്ടയ്ക്ക് ഓരോന്ന് കൊടുത്ത് എന്താ മാല പൊട്ടിക്കാൻ തോന്നുന്നത് ആരാ ഇവന്മാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഇതിൻ്റെ പിറകിൽ ആരാണ് നമ്മൾ നമ്മളീ ഗൂഢസംഘം എന്നൊക്കെ പറയുമല്ലോ ആ ഗൂഢസംഘത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ണിയെ കിട്ടി അവനെ അങ്ങോട്ട് ഇരുത്തി കസേരയില്ല ആരാണ് അടൂ പറയൂ നിനക്ക് ആരുമില്ല അവനെ രണ്ട് രണ്ടും ഇടികൊടുത്താൽ പറയൂ ഇല്ല അവൻ്റെ ഉള്ളിലേക്ക് എന്ന് പറയാം ആരാണ് അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് അർജുനൻ്റെ ചോദ്യമാണ് ഇങ്ങനെ ദുഷ്ചെയ്തികൾക്ക് പിറകിൽ അവിടെ അർജുനൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം അനിച്ചൻ അഭി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും നിയോജിത ബലമായി ആരോ ബലമായി ചെയ്യിക്കുന്നു ഭഗവാനെ കേന പ്രയുക്തോയം ആരാൽ ആരാൽ ഉപനിഷത്ത് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ് ആരാൽ എന്ന് പറഞ്ഞാൽ കേന കേനേഷിതം പതതി ഉപനിഷത്തിലെ വിദ്യാർത്ഥി ചോദിക്കും അതിന് കുറേം കൂടെ എന്താ തലമുണ്ട് ഉയർന്ന തലത്തിലാണ് കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമപ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷു ശ്രോത്രം കൗ ദേവോ യുനക്തി ഏത് ദേവനാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ കണ്ണ് കാണുന്നത് കേൾക്കുന്നത് പ്രാണൻ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഇപ്പം അർജുനൻ ദുശ്ചൈതിയെയാണ് ചോദിച്ചത് ഉപനിഷത്തിലെ എല്ലാറ്റിനെയും അപ്പൊ അതിന്റെ വേറൊരു ആ ചോദ്യത്തിന്റെ ആരംഭം ഇവിടെയാണ് അതായത് ദുര്യോധനന് പ്രിയം ചെയ്യുന്നവനാർ എനിക്ക് അവരെയും കൂടെ കാണണം എന്ന് പറയാ അപ്പോഴാണ് ഭഗവാൻ എന്തു ചെയ്തത് രഥസ്ഥാപനം നടത്തിയത് രഥസ്ഥാപനം നടത്തുമ്പോഴാണ് അർജുനൻ കണ്ടത് ഈ കാഴ്ചയും നമ്മൾ കണ്ടു തത്രാ പശ്യ സ്ഥിതാൻ പാർത്ത പിതൃ പിതാമഹ ആചാര്യൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീൻ തഥാ ശശുരാൻ സുഹൃദ ചോ ഉയൂസ് വേണ്ടപ്പെട്ട ആൾക്കാർ ഒരു യോദ്ധാവ് യുദ്ധഭൂമിയിൽ ബന്ധുക്കളെ കാണുന്നു കാണാൻ പാടില്ലാത്തത് അല്ലേ ഇന്ത്യൻ ജവാൻ പാകിസ്ഥാനിൽ അങ്ങനെ സിയാച്ചിൽ നിന്നിട്ട് അങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ അമ്മാവനും എന്താ വേണ്ടപ്പെട്ടവരും ഒക്കെയാണ് എങ്ങനെ ഉണ്ടാവും പിന്നെ അർജുനൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാഴ്ച നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് പിതൃ പിതാക്കൾ ആദ്യം തന്നെ കുഴപ്പമുള്ള കേസാണ് പിതാക്കന്മാർ അവിടെ ആരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്ദ്രനാണ് മൂപ്പരുടെ അച്ഛൻ പിന്നെ അച്ഛന് സമനായിട്ടുള്ള പാണ്ഡുണ്ടോ അതും ഇല്ല പിന്നെ ആരാ ഉള്ളത് ആരാൻ എന്ന് പറയാൻ പറ്റുന്ന ആരുമില്ല പിതാ മഹാൻ ബഹുവചനാണ് മുത്തശ്ശന്മാർ ഒരാളേ ഉള്ളൂ പിന്നെ ജനിക്കാത്ത കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അഭിമന്യുവിനെയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത് അഞ്ച് തലമുറയെ അർജുനൻ കാണുന്നുണ്ട് അപ്പം അർജുനൻ കണ്ടത് എന്താണെന്ന് അർജുനൻ വേറെ എന്തോ ആണ് കണ്ടത് അവിടെ ചോദ്യം വളരെ നമ്മൾ ആ സമയത്ത് വിസ്തരിച്ച് തന്നെ മനസ്സില് എന്താ പറയുക ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് മനസ്സിലാക്കുക കാരണം ആരാണ് അർജുനനോട് കാണാൻ പറഞ്ഞത് ഭഗവാനാണ് പറഞ്ഞത് ഭഗവാൻ കണ്ടോളാൻ പറയുമ്പോൾ അത് മോചാവില്ല എന്ന് പറയുക നോക്കാൻ പറഞ്ഞു പശ്യ എന്ന് പറഞ്ഞു കണ്ടോളൂ എന്ന് പറഞ്ഞു ഒറ്റ കാണലേരുന്നു ഒന്നാം അധ്യായത്തിലും ഈ ഒരു കാഴ്ചയുണ്ട് പിറകിലേക്കും മുൻപിലേക്കും ഒക്കെ അർജുനൻ കണ്ടു ഈ കാഴ്ചയാണ് അർജുനനെ തളർത്തു തളർത്തെന്ന് പറഞ്ഞാൽ അർജുനനില്ല അർജുനനിലാകെ സംശയത്തെ സൃഷ്ടിക്കുന്നു ഇതവിടെ പറയുന്നു കൃപയാ പരയാ വിഷ്ട വിഷീതൻ ഇതം അബ്രവീത് ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ അർജുനന് അർജുനൻ നമ്മൾ പറയില്ല അർജുനൻ ഫ്ലാറ്റ് ഭഗവാൻ ഭഗവാൻ അറിയാം ഇവനെന്തോ വലിയൊരു കാര്യത്തിലായിരുന്നു ചോദിച്ചത് കാണിച്ചു കൊടുത്തു അവിടുന്ന് ഗീത ഒരു എന്താ പറയുക വഴി മാ വഴി മാറുക എന്നല്ല അത് അതിൻ്റെ വഴിയിലേക്ക് അങ്ങനെ വരുന്നു പിന്നെ അർജുനൻ അർജുനൻ്റെ ഈയൊരു കാഴ്ച കണ്ടതോടുകൂടി അർജുനൻ പഠിച്ചതും അർജുനൻ കേട്ടതും പിന്നെ അർജുനൻ്റെ എന്താ അർജുനൻ ധർമ്മത്തെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ ധർമ്മശാസ്ത്രത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഉപനിഷത്തുകളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലെ ശ്രുതിയെയും സ്മൃതിയെയും എല്ലാം എടുത്ത് ഭഗവാന്റെ മുൻപിൽ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു കുലധർമ്മത്തെക്കുറിച്ച് കുലത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് ആചാരങ്ങളില്ലാതെ പോയാൽ എന്തൊക്കെ സംഭവിക്കും ഇത്യാദി കാര്യങ്ങളെ മുഴുവൻ മിശ്ര മിശ്രം സംഭവിച്ചാൽ എന്ത് നടക്കും ഭാവി സന്താനങ്ങൾ അതുകൊണ്ട് എങ്ങനെ ദുഷിക്കും ഇത്യാദി കാര്യങ്ങൾ മുഴുവൻ അർജുനൻ പോരട്ടെ ഇങ്ങോട്ട് എന്ന് ഭഗവാനും കരുതി എന്ന് പറയാം വളരെ ശാന്തനായിട്ട് ഭഗവാൻ അതൊക്കെ ശ്രവിച്ചു അധ്യായത്തിലും അർജുനൻ എന്താ പറയുക ഭഗവാൻ എന്തു ചെയ്തു ഇതാണ് ഒന്നാം അധ്യായത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാം നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് ഇത്ര മതി എന്ന് തോന്നുന്നു ഒന്നാം അധ്യായം അങ്ങനെ പിന്നെ അർജുനൻ ഭഗവാനോട് പറഞ്ഞു അവസാനം ഞാൻ യുദ്ധം ചെയ്യുന്നില്ല അതും പറഞ്ഞു മൂപ്പര് എന്താ പറയുക എല്ലാം താഴെ വെച്ചു അവിടെ തീർത്തട്ടില്ല അങ്ങോട്ട് ഇരുന്നു ഇനി എന്തെങ്കിലും പറ്റുമെങ്കിൽ നോക്കാൻ എന്ന മട്ടിൽ